ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായ നടിയാണ് ധന്യാ മേരി വർഗീസ് സീരിയലിലും സിനിമകളിലും എല്ലാം ഒരുപോലെ തിളങ്ങിയിട്ടുള്ള താരത്തെ പ്രേക്ഷകർക്ക് കൂടുതൽ അടുത്തറിയുന്നത് ബിഗ് ബോസിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് ആരാധകരെ സമ്പാദിക്കാൻ ധന്നിക്കു കഴിഞ്ഞിരുന്നു എന്നാൽ അതിനിടെ താരം സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും ഇരയായിരുന്നു ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കൃപാസനം എന്ന സ്ഥാപനത്തിൽ പോയി ധന്യ സാക്ഷ്യം പറഞ്ഞതിന്റെ വീഡിയോ വൈറലായതോടെയാണ് ആയതോടെയാണ് താരത്തിനെതിരെ ട്രോളുകൾ വന്നത് ഇപ്പോഴിതാ ആ ട്രോളുകൾ തന്നെ വളരെയധികം വേദനിപ്പിച്ചെന്ന് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് ധന്യ കൃപാസനത്തിൽ നിന്നും കാശു വാങ്ങിയാണ് ധന്യ സാക്ഷ്യം പറഞ്ഞതെന്നായിരുന്നു പ്രധാന വിമർശനം ഇതിനെതിരെയും ധന്യ പ്രതികരിക്കുന്നുണ്ട് താനൊരു വിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും കൃപാസനത്തിൽ പോയി കാശു വാങ്ങി കള്ളസാക്ഷി പറയേണ്ട ആവശ്യമില്ലെന്നും ധന്യ പറയുന്നു താൻ കൃപാസനത്തിൽ പോയതിനെക്കുറിച്ചും ഉടമ്പടി സ്വീകരിച്ചതിനെ കുറിച്ചുമെല്ലാം ധന്യ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് സഹോദരന്റെ കല്യാണം നടക്കുന്നതിനായും അമ്മയുടെ രോഗം ഭേദമാക്കുന്നതിനുമായാണ് ഉടമ്പടി സ്വീകരിച്ചതെന്നും ധന്യ പറയുന്നു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയത് കാരണമാണ് നടിക്കെതിരെ ട്രോളുകൾ വന്നത് തനിക്ക് കൃപാസനത്തിൽ പോയി കള്ളസാക്ഷ്യം പറയേണ്ട ആവശ്യമില്ലെന്ന് ധന്യ പറയുന്നു വിശ്വാസികൾ ആരും തന്നെ ഇത്തരത്തിൽ പരിഹസിക്കില്ലെന്നും ധന്യ പ്രതികരിച്ചു കൃപാസനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ വരുന്നതിനിടെയാണ് ധന്യ മേരി വർഗീസിന്റെ സാക്ഷ്യവും ട്രോളുകളിൽ നിറയുന്നത് ആളുകളെ കബളിപ്പിക്കാനുള്ള നീക്കമായാണ് ഒരു വിഭാഗം ഈ സാക്ഷ്യങ്ങളെ വിലയിരുത്തുന്നത് ഇതോടെയാണ് ധന്യയ്ക്കെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നത് ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്